ചെമ്പടക്കൊടിക്കയില്ലെന്തും ചെയ്യാൻ മുന്നിട്ട് ചങ്കൂറ്റം കാട്ടി നാട്ടിൽ ചിന്തിക്കാതെ നിന്നിട്ട് പമ്പന്മാരൊത്തി പിടിച്ച് ചൊങ്കിൽ നേടാനായിട്ട് ഇമ്പപ്പു മൊഴി കേട്ട് അന്തം വിട്ടവരോടിട്ട് തരികടയും തക്കത്തരിങ്കിണതി മൃതത്തിൽ എരിവറിയും പക്കപ്പിണറായി തക്കം നോക്കി കളിചിരിയും ൻ പുച്ചമോടെ നിക്ക പീഡിപ്പിക്കാരെ ബൊക്ക എലിയിലും ചില കൂതന്ത്രങ്ങൾ പയറ്റിയ ഒരു കഥ പറയും പീഡിയാനുകൂലം കണ്ണിൽ കണ്ട് മതവിളകും പീഡിയാനുകൂലം കണ്ണിൽ കണ്ട് മതവിളകും കൂടെ ജനഗണ ജനപക്ഷം വയ്യനെല്ലാം കൂടി കഷ്ടം സംഗതിരുമാറി സംഗതിരുമാറി ചൊങ്കിൽ നേടാൻ ഇതുമാറി ചമ്പടക്കഹങ്കാരത്താണം ഇമ്പമിലമ്പിടുന്ന മേളം സംഗതി തിരുമാറി ചൊങ്കിൽ നേടാൻ ഇതുമാറി ചമ്പടക്കഹങ്കാരത്താളം ഇക പമ്പരി ചമയമിൽ തൊഴി രസഹരോഹാരം ഇമ്പമിലമ്പിടുന്ന മേളം ി കല്യാണത്തിന്റെ കെട്ടുറപ്പിക്കാൻ കാര്യമായിട്ട് ഓടി നടക്കുന്നത് കുറ്റിപ്പുറത്തെ ബാലാലിയർക്കരാ മക്കളെ വാപ്പാക്കട വിളിച്ച് മക്കളെ വാപ്പാക്കുളിച്ച് മക്കളെ വാപ്പാന മനസ്സിലായിട്ടില്ല ജലീൽ അത് ഫോൺ ചെയ്യണം അവിടെ അത് ശ്രദ്ധിച്ച മനസ്സിലാവും ആ നിക്കണ എന്താ മൂപ്പര് കൂട്ടിലൊക്കെ ഹലോ ഹലോ ഉസ്താദേ ഹലോ മക്കളേ ഞാൻ ജലീലാണ് ആരാണ് മക്കളെ ഈ ജലീല് കേട്ടില്ല മക്കള് കുറ്റിപ്പുറത്തുനിന്നാണ് കുറ്റിപ്പുറം കേട്ടിയല്ല കെ പി ആ മക്കള് ഏതാണ് ഈ കുറ്റിപ്പുറം എന്നറിയുമോ മക്കള് നമ്മളെ പൊന്നാനി മണ്ഡലത്തിൽ പെട്ടതാണ് പൊന്നാനി പ്രസിദ്ധമല്ലേ മക്കള് എന്തൊരു കഷ്ട ഇത് കഷ്ടപ്പാടുകൾ ഒരുപാട് സഹിച്ചവരാ മക്കള് അല്ല ആരോർത്തിട്ടങ്ങൾ ഈ പറയണത് തടിയന്റെ അവിടെ നസീറും കൂട്ടാളി ഫവാസിനെ നിങ്ങൾ ഓർമ്മയില്ലേ മക്കള് ആരവരൊക്കെ അതും എന്റെ മക്കളാ മക്കള് അല്ല നിങ്ങളാരാ ഞാൻ ഐ സി എസ് അബ്ദുൽ നാസർ മഅ്ദനിയാ പറയുന്നേ മക്കള് എന്താ മക്കള് ഇപ്പൊ എനക്ക് പിടുത്തം കിട്ടിയോ മക്കളെ വാപ്പാരാന്ന് കിട്ടി 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 ആരാ എടാ കൂട്ടത്തിലൊരു കാര്യം പറയട്ടോ ഇത്തരം മക്കളെ പറ്റി ഓർമ്മയുള്ള വാപ്പാരെ നമ്മൾ ആരും ഈ ആയസനടക്ക് കണ്ടിട്ടുണ്ടാവൂല എന്തൊരു കാര്യം കൂടെ പറയുകയാണെങ്കിലും ഒന്ന് മക്കളെ നീട്ടി വിളിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതിയാടാ മൂപ്പരിക്ക് എന്നാൽ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പൊന്നാനിയിലേക്ക് തരപ്പെട്ട സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ എല്ലാവരും കൂടി ആലോചിച്ചു ആലോചന പ്രകാരം മഅ്ദനിയും വല്യസ്ഥാദും കൂടി സ്വതന്ത്ര കുതന്ത്ര വികൃതി സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഏതാണ് ആ മുത്ത് ഉഷയും ദണ്ഡരത്താടി എന്നിവരിനേരെ വീടിന്റെ മുറ്റത്ത് അണഞ്ഞുപയായി സ്ഥാനമാനത്തിൽ അവനുള്ള പൂതി പുറത്തൊന്നും കാട്ടാതെ സൂത്രത്തിൽ ജ്യോതി ഉഷയും ദണ്ഡരത്താടി എന്നിവരിനേരെ വീടിന്റെ മുറ്റത്ത് അണഞ്ഞുപയായി താരമാനത്തിൽ അവനുള്ള പൂരി പൂരത്തെങ്ങും കാറ്റാകെ സൂത്രജ്ഞ ചോദി ഉഷൈന്ദണ്ടത്താനി ഉഷൈന്ദണ്ടത്താനി എന്നിവർ നേരെ വീടിന്റെ മുറ്റത്തിൽ അണഞ്ഞു ഭയാലേ ഉഷൈന്ദണ്ടത്താനി എന്നിവർ നേരെ വീടിന്റെ മുറ്റത്തിൽ അണഞ്ഞു ഭയാലേ സ്ഥാനമാനത്തിൽ അവനുള്ള പൂതി പുറത്തൊന്നും കാട്ടാതെ സൂത്രത്തിൽ ചോരി മധുര മനോഹര പദവി പറഞ്ഞ് മോഹങ്ങൾ പൂക്കുന്ന വാഗ്ദാനം നൽകി എം പി ഊങ്ങാലാടി ആശിച്ചു ജീവേ ഇനിയും ഒരു പാട് ആശിക്കും ജീവേ മധുര മനോഹര മധുര മനോഹര പദവി പറഞ്ഞ് മോഹങ്ങൾ പൂക്കുന്ന വാഗ്ദാനം നൽകി എം പി ഊങ്ങാലി ആടുവ ജീവേ ആശിച്ചു ജീവേ ആശിച്ചു ജീവേ
ജീവേ കാണുന്ന കൂട്ടത്തിൽ ഡെറ്റോളി ശുന്യ ഏജ് ശുന്യ ഡെറ്റോളി ശുന്യ തീരുന്ന മറ്റത്തിൽ മഹിജനി മിഞ്ഞി ആരി മിഞ്ഞി നാരുന്ന രൂപത്തിൽ ജനപക്ഷം തങ്ങി മാനസം നീറുന്ന അയ്യനെല്ലു പൊന്നേ ആരി പൊന്നേ കാണുന്ന കൂട്ടത്തിൽ കാണുന്ന കൂട്ടത്തിൽ ഡെറ്റോളി ശുന്യ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ എ ബി സിയുടെ എന്താണെന്ന് വിവരമില്ലാത്ത ഹുസൈൻ അണ്ടത്താണിക്ക് വേണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ കെ ടി ജലീലിനെ ഏൽപ്പിച്ചാണ് മദനി പിണറായി അവിടുന്ന് പിരിഞ്ഞു പോയത്. കെ ടി ബയാലിനെ ജലീലിനെ കാതറെ ജലീല് പിന്നെ എന്താ ഇതെന്ന് അറിയാൻ രണ്ടത്താണിയുടെ പാന്റണ്ട് അയച്ചു എന്നിട്ട് വെള്ള തുണി അങ്ങോട്ട് എടുപ്പിച്ചെന്ന് ഇത് മനസ്സിലായില്ല. പിന്നെ രണ്ടത്താണിന്റെ കളറ് കുപ്പായം അങ്ങോട്ട് അയച്ചിടാൻ പറഞ്ഞു ജലീലിന്റെ വെള്ളക്കുപ്പായം ഇടിപ്പിക്കും ചെയ്തു. അങ്ങനെ പാന്റും കുപ്പായം ഒക്കെ മാറ്റി പാന്റും കുപ്പായൊക്കെ മാറ്റി വെള്ളത്തുണി വെള്ളക്കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ പുതിയാപ്പളായി കുട്ടപ്പനായി നിന്നെങ്കിലും ഉസൈ രണ്ടത്താണിന്റെ സംശയവും ആശങ്കയും മാറിയില്ല. അല്ല ജലീലേ, ഇതോണൊന്നും ഇപ്പൊ വോട്ട് കിട്ടൂലല്ലോ. വോട്ട് കിട്ടാപ്പൊ എന്താ ചെയ്യ? അതപ്പൊ ഹുസൈനെ ആരോപിക്കണത്? അതെ, അതൊക്കെ വളരെ എളുപ്പല്ലേ. എങ്ങനെ നോക്ക്, ആൾക്കാരെ കാണുമ്പോ അങ്ങോട്ട് ചിരിക്ക, വെറുതെ ചിരിച്ചു കൊടുക്ക, വെറുതെ ആ വെറുതെ തന്നെ. പിന്നെ വിലക്കാരെങ്കിലും ചിരിക്കോ, പിന്നെ സലാം പറയാം. സലാം പറയാന്ന് പറയുമ്പോ വോട്ട് ചെയ്യും. അല്ല, നമ്മള് ഹുസൈൻ അല്ലത്, നമ്മളാണ് അതിന്റെ ആള്. എന്തിനാ ഹുസൈന ഈ വേണ്ടാത്ത പണിക്ക് നിക്കണ്? ഇങ്ങോട്ട് മാറി. അല്ല, നമുക്ക് സലാം പറയാന് എന്റെ കയ്യില് എന്റെ ഇടത്തും പലത്തും എനിക്കത് അറിയോ. ഇത് ചോറ് കഴിച്ചില്ലായി എടാ. എന്റെ കയ്യോ ഒക്കെ അറിഞ്ഞത് സലാം പഠിപ്പിച്ചാനാ. അങ്ങനെ പിടിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും. വഅലൈക്കും. മുസ്സലാം. മുസ്സലാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വഅലൈക്കും അസ്സലാം. അത് മതി. അതുള്ളൂ. അത്രയുള്ളൂ. ഞാൻ വിചാരിച്ചു വലിയ സംഭവമാണ്. അപ്പൊ ആദ്യം നമ്മള് തിരിച്ചു കൊടുക്ക, തിരിച്ചു കൊടുക്ക, പിന്നെ സലാം പറയാ. സലാം പറയാ. വോട്ട് ചോദിക്കാം. വോട്ട് ചോദിക്കാം. വോട്ട് വെട്ടിയിലാവും. വെട്ടിയിലാവും. അപ്പളേ നമ്മള് അയലക്കത്തുള്ള കുഞ്ഞുട്ടിയാജിനെ അറിയില്ലേ? കുഞ്ഞുട്ടിയാജി. കുഞ്ഞുട്ടിയാജി. ഇതിന്റെ വലിയൊരു മരം. അപ്പൊ മൂപ്പരോടൊന്ന് ചോദിച്ചോക്കട്ടെ, മൂപ്പരോട് കൊടുക്കണ്ടെന്ന് അറിയാം. കൊടുക്കണ്ടെങ്കിൽ മേടിച്ചോളൂണ്ട്. ആദ്യം നമ്മള് തിരിച്ചു കൊടുക്കില്ലേ? ആ ഹുസൈനെ ആദ്യം ചിരിക്ക, പിന്നെ സലാം പറയാ, പിന്നെ വോട്ട് ചോദിക്കാം. ഇന്ന് കാലത്തൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അസ്സലാമു അലൈക്കും. വോട്ട് ചെയ്യണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വോട്ട് കോണിക്ക്. എന്തായി? എന്തായി എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വോട്ട് ചെയ്യണം. വോട്ട് കോണിക്ക്. നമുക്ക് അടുക്കൂല. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്? എന്താ പറ്റിയത്? ഇപ്പൊ എനിക്ക് ഞാന് തിരിച്ചെടുത്ത് സലാം പറഞ്ഞ് വോട്ട് വെച്ചു. അപ്പൊ അവരെന്ത് പറഞ്ഞേ? ഒരു കോണിക്കാണല്ലോ വോട്ട്. കോണിക്കാണല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? അല്ല, ഇതെന്റെ ഇടത്തെ പുറത്തെ ചേക്കൂനോട് വോട്ട് ചോദിച്ചാ. അല്ല, ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് ദത്ത് ദത്തിന്. ദത്ത് ദത്തിന. എന്താ ഹുസൈൻ പറയുന്നത്? ഞാന് ഈ ഇലക്ഷന് സ്ഥാനാർത്ഥി നിക്കണത് ദത്ത് ദത്തിന്. വർത്താനം പറഞ്ഞ ആൾക്കാരൊക്കെ വോട്ടും കൂട്ടൂല. എന്റെ വർത്താനം എന്താന്നുള്ള ആൾക്കാർക്ക് തിരിയില്ല. ഇതൊരു കാര്യം ചെയ്യേ, എന്റെ അടുത്ത പുറത്തെ ചേക്കൂനോടും കൂടെ വോട്ട് ചോദിച്ചിട്ട് പോരെ.